അതുമാരെ രക്ഷിതാക്കളെ, സംസ്ഥാനതല വിദ്യാരംഭത്തോട് അനുബന്ധിച്ച് ഈ അക്ഷരപ്പൊരുൾ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ എല്ലാ അർത്ഥത്തിലും ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന ഒരന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ നൂറായ മതവിജ്ഞാനത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കാനായി നാം ഒത്തുകൂടിയിരിക്കുന്ന ഈ വേദി എന്തുകൊണ്ടും സന്തോഷകരമാണ് എന്ന് നമ്മൾ പറഞ്ഞേ പറ്റൂ. പണ്ടുകാലം മുതൽ നമ്മളിൽ നിലനിന്നിട്ടുള്ള മദ്രസാ പ്രസ്ഥാനം കൂടുതൽ കരുത്തോടെ, കൂടുതൽ ശാസ്ത്രീയമായി നമ്മുടെ നേതാക്കളുടെ ദീർഘദൃഷ്ടിയോടെ ഇന്ന് വളർന്ന് പന്തലിച്ച് എല്ലാ അർത്ഥത്തിലും സംഭവ ബഹുലമായ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. വിദ്യാരംഭത്തെക്കുറിച്ചും പ്രത്യേകിച്ചും അക്ഷരക്കൂട്ടത്തിലെ രാജാവായ അലിഫ്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ വന്ദ്യരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന വാക്കുകൾ ഓർമ്മപ്പെടുത്തിയത് ആരും മറന്നിട്ടില്ല. എത്ര ധന്യരാണ് ഇന്ന് ഈ ഒരു സംരംഭത്തിൽ വിദ്യാരംഭം കുറിക്കാനായ നമ്മുടെ പിഞ്ചോമന മക്കൾ, വന്ദ്യരായ ഉസ്താദവർഗളുടെയും സയ്യിദവർഗളുടെയും തൃക്കരങ്ങളാൽ അവർ അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ഇന്ന് കാലെടുത്തു വച്ചിരിക്കുകയാണ്. സമരത്തിന് വേണ്ടി പുറപ്പെടാൻ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും സമരക്കളത്തിലിറങ്ങി ഷഹീദായാലുള്ള കൂലി മോഹിച്ച് രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് സമരക്കളത്തിലേക്ക് പുറപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഒരൊറ്റ വരി മാത്രം പറഞ്ഞുകൊണ്ട് വിശാലമായി സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വമാ കാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സമരക്കളത്തിന്റെ മഹത്വം കേട്ട്, രക്തസാക്ഷിത്വത്തിന്റെ പ്രാധാന്യം കേട്ട് എല്ലാവരും കൂടെ സമരക്കളത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഖുർആന്റെ പ്രയോഗം വമാ കാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫ, വിശ്വാസികൾ കൂട്ടമായി സമരക്കളത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കൂട്ടം വിശ്വാസികൾ സമരഗോധയിൽ ഇറങ്ങുമ്പോഴും എന്തുകൊണ്ട് അവരിൽ ഒരു വിഭാഗം വിദ്യാഭ്യാസത്തിനായി മാത്രം പുറപ്പെടാതിരുന്നു? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. അവര് സമരക്കളത്തിലേക്ക് പോകണ്ട, അവർ ദീനിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവർ പുറപ്പെടേണ്ടത്. അവർ അറിവ് പഠിക്കട്ടെ. എന്തിനാണ് അറിവ് പഠിക്കുന്നത്? വലിയുന്തിറു കൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി സമരക്കളത്തിൽ പോയ ആളുകൾ ജീവിക്കാൻ തൗഫീഖുള്ളവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് മതത്തിന്റെ മൂല്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ
അവർക്ക് മതത്തിന്റെ മൂല്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ നിർബന്ധമായും അറിവ് പഠിച്ച അക്ഷരപ്പൊരുളുകൾ അറിയുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ തയ്യാറായി വേണ്ടേ? എല്ലാവരും കൂടെ സമരക്കളത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു കൂട്ടർ പഠിക്കാനായിട്ട് മാറി നിൽക്കട്ടെ എന്ന വിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. വന്ദ്യരായ ഉസ്താദ് അവർകൾ ഇവിടെ സൂചിപ്പിച്ചു അലിഫിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. അഹദിലെയും അഹമ്മദിലെയും അബിലെയും ഉമ്മിലെയും ഉസ്താദിലെയും ഒക്കെ തുടക്ക അക്ഷരമാണ് അക്ഷരക്കൂട്ടത്തിലെ അലിഫ് എന്ന് പറയുന്ന രാജാവ്. ഈ പരിസരങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ആരാണ്, റസൂലുള്ളാരാണ്, ഉസ്താദ് ആരാണ്, ബാപ്പയാരാണ്, ഉമ്മയാരാണ് എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അധ്യാപന രീതിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മദ്രസാ പഠനം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മള് കാലം ദുഷിച്ചുപോയി, എല്ലാം ഇരുളടഞ്ഞതാണ്, വർത്തമാനകാലം എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രമേ കാര്യമില്ല. നമ്മുടെ പക്ഷത്തുള്ള വിളക്കു തിരികളെ നാം പ്രകാശിപ്പിക്കാൻ, നമ്മുടെ കൈവശമുള്ള വിളക്കുകൾക്ക് പ്രകാശം പകരാൻ, അറിവിന്റെ പ്രകാശം പകരാൻ നമ്മൾ തയ്യാറാവണം. ഒരൊറ്റ വരി ഉറുദു കവിത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ അൽതാഫ് ഹുസൈന്റെ ഒരു വരി മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുച്ച് നഹി ഹോഗാ അന്തരോം കോ ബുരാ കഹിനേ സേ അപ്നെ ഹിസ്സാ ക അപ്നെ ഹിസ്സേ കാ ദിയാ ഖുദ് ഹി ജലാനാ ഹോഗാ. കുറ്റപ്പെടുത്തിയതുകൊണ്ട്, അതായത് ഇരുട്ടിനെ പഴിച്ചതുകൊണ്ട് കുച്ച് നഹി ഹോഗാ അന്തരോം കോ ബുരാ കഹിനേ സേ ഇരുട്ടിനെ പഴിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പിനെ ഹിസ്സേ കാദിയ തന്റെ പക്ഷത്തുള്ള വിളക്കുതിരി ജലാനാ ഹോഗ പ്രകാശിപ്പിച്ചേ പറ്റൂ, എങ്കിലേ ആ വിളക്കിൽ പ്രകാശം പകർന്നേ പറ്റൂ. അറിവിന്റെ പ്രകാശം പകർന്നെങ്കിലേ രാജ്യത്തെ മാറ്റാനാവൂ. ഇരുട്ടാണ്, അന്ധകാരമാണ്, ചുഴിയിലകപ്പെട്ട് കൊടുങ്കാറ്റിൽ ആടിയുലയിടുന്ന കപ്പലാണ് ഇന്നത്തെ ഉമ്മത്ത്. ഏത് സമയവും മുങ്ങിപ്പോകാം എന്ന് നമ്മൾ പരിതപിച്ചതുകൊണ്ടായില്ല അറിവിന്റെ വെളിച്ചം നൽകി ഈ ഇരുട്ടിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന കവിതാശകലം കൊണ്ടും നേരത്തെ ഓതിയ ആയത്ത് കൊണ്ടും ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആദ്യത്തെ പ്രഥമ പഞ്ചവചനത്തിലെ എഴുത്തിന്റെ വായനയുടെ ഒക്കെ പ്രാധാന്യത്തിലേക്കും സൂചന നൽകിക്കൊണ്ട് തൽക്കാലം എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും സന്തോഷകരമാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഈ അൽഫത്താഹ് സ്ഥാപന പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന റേഞ്ച് സെന്റർ എന്ന് പറയുന്ന ഒരു പരിപാടി 8 മണിയോടെ വിദ്യാർത്ഥികളെ ഈ റേഞ്ചിന് കീഴിലുള്ള 10-17 മദ്രസകളിൽ നിന്ന് 8 മണിയോടെ ഇവിടെ എത്തിച്ച് വൈകുന്നേരം രാത്രി ഇഷാവും ഹദ്ദാദും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു വലിയ സംരംഭം അവർ പരീക്ഷിച്ചു വിജയം കണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ നിന്ന് കൊടുക്കുന്നു. എല്ലാം സംസ്കാരം പഠിപ്പിച്ച്, വിദ്യാഭ്യാസം പഠിപ്പിച്ച് കേവലം അറിവ് പഠിപ്പിക്കുകയല്ല, അത് പ്രാക്ടിക്കലായി അവർക്ക് അഭ്യസിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ വളർത്തിയെടുക്കുന്ന വലിയൊരു സംവിധാനം മറ്റുള്ള ആളുകൾക്കും പകർത്താവുന്നതാണ് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അവസരം നൽകിയ പ്രിയപ്പെട്ട സുന്നി ജമീഅത്തുൽ മുഅല്ലിമീന്റെ നേതാക്കളോട് കൃതജ്ഞത അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.